പ്രണവ് മുഖർജിയുടെ കയ്യിൽ നിന്ന് അർജുന അവാർഡ് ഏറ്റുവാങ്ങാനായി പോഡിയത്തിലൂടെ നടന്നു വരുമ്പോൾ 9 വർഷക്കാലത്തെ അവഗണനകളുടെയും നീതിനിഷേധങ്ങളുടെയും കഥകൾ അയാൾക്ക് പുറകിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി ടോം ജോസഫ് എന്ന ആ 6'5" രാജ്യത്തിന് മുന്നിൽ തല ഉയർത്തി നിന്നു. വോളിബോളോ, അങ്ങനെ ഒരു കളിയുണ്ടോ? അർജുന അവാർഡിനുള്ള ചുരുക്കപ്പട്ടികയിൽ നിന്ന് ഒരിക്കൽ കൂടി അയാളുടെ പേര് തഴയപ്പെടുമ്പോൾ രവിശാസ്ത്രി ചോദിച്ചത് ഇങ്ങനെയാണ്. ഒടുക്കം അവഗണനകളുടെ പടുകുടിയിൽ നിന്ന് അയാൾ 2014 ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ രാജ്യത്തിൻ്റെ കായിക ഭൂപടത്തിൻ്റെ നിറകിയിലേക്ക് പറന്നുയർന്നു. അതെ, വോളിബോൾ എന്നൊരു കളിയുണ്ട്. അത് കളിച്ച് രാജ്യത്തിൻ്റെ യശസ് വാനോളമുയർത്തിയ ഒരു കൂട്ടം മനുഷ്യർ ഈ മണ്ണിലുണ്ട്. അവരെ നിങ്ങൾ എത്ര അവഗണിച്ചാലും ഒരിക്കൽ നിങ്ങൾക്കവരെ അംഗീകരിക്കേണ്ടി വരും. ഒരു പതിറ്റാണ്ടോളം തന്നെ അവഗണിച്ച മുഴുവൻ അധികാരികളോടും മധുരപ്രതികാരം ചെയ്യുകയായിരുന്നു അയാൾ. കോർട്ടിനകത്തെ കളി മാത്രമേ എനിക്കറിയൂ, കോർട്ടിന് പുറത്തുള്ള കളികളിൽ ഞാൻ ഏറെ പിറകിലായിരുന്നു. അതുകൊണ്ട് തന്നെ പുരസ്കാരങ്ങൾക്ക് വേണ്ടി ഒരാളുടെയും പുറകിൽ പോയിട്ടില്ല. ടോം ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, 9 തവണ അർജുന അവാർഡ് പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ നിന്ന് തഴയപ്പെടുമ്പോഴും കോർട്ടിന് പുറത്തെ കളി അറിയാത്തതാണ് അതിന് കാരണമെന്ന് ടോമിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. പുരസ്കാരങ്ങൾ തേടിയെത്താൻ ഏറെ കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ടോം എന്ന വോളിബോൾ മാന്ത്രികൻ ജനഹൃദയങ്ങളിൽ എക്കാലവും ജ്വലിക്കുന്ന താരകമായിരുന്നു. പുരസ്കാരങ്ങളുടെ അലങ്കാരങ്ങളില്ലാതെ തന്നെ അയാളുടെ കളിക്കാലങ്ങളെ വോളിബോളിനെ പ്രണയിച്ച മനുഷ്യർ ഏറ്റെടുത്തു. 1980 ജനുവരി 1 കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപ്പാലത്ത് കുന്നപ്പിള്ളിൽ ജോസഫിൻ്റെയും ഏലിക്കുട്ടിയുടെയും മകനായാണ് ടോം ജോസഫിൻ്റെ ജനനം. നാട്ടിലെ പ്രാദേശിക വോളിബോൾ ടൂർണമെൻറ്റുകൾ ഒരു കുഞ്ഞാരാധകൻ്റെ സിരകളിൽ വോളിബോളിനെ ഭ്രാന്തമായൊരു വികാരമാക്കി വളർത്തി. അതിന് ചൂട്ടുപിടിച്ചത് അപ്പനും ചേട്ടന്മാരും. തൊട്ടിൽപ്പാലത്തെ പ്രാദേശിക ക്ലബ്ബുകളിലൂടെ തൻ്റെ കളിക്കാലങ്ങൾ ആരംഭിച്ച ടോമിന് 16-ാം വയസ്സിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് സെൻറ്ററിൽ പ്രവേശനം ലഭിച്ചു. ടോമിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നായിരുന്നു അത്. അവിടുന്ന് അങ്ങോട്ട് കോർട്ടിൽ ടോമിൻ്റെ വളർച്ച വേഗത്തിലായിരുന്നു. കോഴിക്കോട് സായിൽ ചേർന്ന് തൊട്ടടുത്ത വർഷം തന്നെ ദേശീയ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനായി കളത്തിലിറങ്ങിയ ടോം ആ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ ജൂനിയർ ടീമിൽ ഇടം പിടിച്ച് വെറും 2 വർഷം കൊണ്ടാണ് ടോം സീനിയർ ടീമിൽ ഇടം നേടിയത്. 1999 സാഫ് കപ്പ്, രാജ്യത്തിൻ്റെ കായിക ഭൂപടത്തിൽ ടോം ജോസഫ് എന്ന താരോധികത്തെ അടയാളപ്പെടുത്തിയ ടൂർണമെൻ്റായിരുന്നു അത്. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ടോം അന്ന് കലാശപ്പോരിൽ പാകിസ്ഥാനെതിരെ ആദ്യ സിക്സിൽ ഇടം പിടിക്കുമ്പോൾ ആരാധകർ അത്ഭുതം കൂറി. മറ്റൊരു സന്തോഷം കൂടി ആ മത്സരത്തിൽ ടോമിനുണ്ടായിരുന്നു. ടീമിലെ പേര് കേട്ട ബ്ലോക്കർ സ്വന്തം ചേട്ടൻ റോയി ആയിരുന്നു. അങ്ങനെ സഹോദരങ്ങൾ ഒരുമിച്ച് പാകിസ്ഥാനെതിരെ കോർട്ടിൽ. കാർഗിൽ യുദ്ധകാലത്ത് അരങ്ങേറിയ ടൂർണമെൻ്റ് ആയതിനാൽ തന്നെ ഇന്ത്യ പാക് പോരാട്ടം കോർട്ടിന് പുറത്തും വലിയ ചർച്ചയായിരുന്നു. കലാശപ്പൂരിൽ അന്ന് പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ സാഫ് കപ്പിൽ മുത്തമിടുമ്പോൾ ടോം ജോസഫ് എന്ന ആ 18-കാരൻ പ്രായത്തെ അപ്രസക്തമാക്കി ഇന്ത്യൻ വിജയത്തിലെ നിർണായക സാന്നിധ്യമായി. കൂടെ നിറഞ്ഞ ചിരിയോടെ ചേട്ടൻ റോയിയും ഉണ്ടായിരുന്നു. 3 വർഷങ്ങൾക്കിപ്പുറം ദുബായിൽ റഷീദ് ഇന്റർനാഷണൽ വോളിബോൾ ടൂർണമെൻ്റ് അരങ്ങേറുമ്പോൾ ടോം ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്നു. സെമിയിൽ ഒരിക്കൽ കൂടി പാകിസ്ഥാനും ഇന്ത്യയും നേർക്കുനേർ ഏറ്റുമുട്ടി. ചൂടുപിടിച്ച ഗാലറികളെ സാക്ഷിയാക്കി ടോമിൻ്റെ ചിറകിലേറി ഇന്ത്യ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞു. അവിടെ നിന്നിങ്ങോട്ട് സ്വപ്നതുല്യമായിരുന്നു ടോമിൻ്റെ പടയോട്ടങ്ങൾ. 1999 മുതൽ 2015 വരെ കേരള വോളിബോൾ ടീമിലെ പകരക്കാരനില്ലാത്ത പോരാളിയായിരുന്നു ടോം. സാക്ഷാൽ ജിമ്മി ജോർജിന് നേടാനാവാത്ത ദേശീയ കിരീടം ടോമിൻ്റെ ചിറകിലേറി കേരളത്തിൻ്റെ ഷെൽഫിൽ പലതവണ എത്തി. 1999 മുതൽ തുടർച്ചയായി 12 വർഷം ടോം ഇന്ത്യൻ കുപ്പായം അണിഞ്ഞു. 40-ലധികം രാജ്യാന്തര ടൂർണമെൻറ്റുകളിൽ ഇന്ത്യക്കായി കളത്തിലിറങ്ങി. ടോം കളിച്ച 3 സാഫ് കപ്പുകളിലും ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടു. ജിമ്മി ജോർജിന് ശേഷം ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വോളിബോൾ താരമാരാണ് എന്ന ചോദ്യത്തിന് ആരാധകർക്ക് ഒരു കാലത്ത് ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ടോം ജോസഫ്. പക്ഷേ കളത്തിനു പുറത്തെ കളികൾ അയാളെ ഒരു പതിറ്റാണ്ട് കാലം തോൽപ്പിച്ചുകൊണ്ടേയിരുന്നു. 9 തവണ അർജുന അവാർഡിനായുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടി നിർദാക്ഷിണ്യം തഴയപ്പെട്ട ഏക താരമാണ് ടോം ജോസഫ്. ടോം കളി തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം കോർട്ടിലെത്തിയ പലർക്കും അർജുന ലഭിച്ചപ്പോഴും ടോമിൻ്റെ ഷെൽഫ് മാത്രം ഒഴിഞ്ഞുകിടന്നു. പലതവണ അയാൾ അധികാരികൾക്ക് നേരെ ശബ്ദമുയർത്തി. ഒടുക്കം നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ 2014 അയാളെ തേടി രാജ്യത്തിൻ്റെ ബഹുമതി എത്തി.
പുരസ്കാരങ്ങളുടെ പകിട്ടുണ്ടായിട്ടും കോർട്ടിനകത്തും പുറത്തും അയാൾക്ക് മുന്നിൽ അവഗണനകൾ തുടർക്കഥയായി. അർജുന അവാർഡ് ടോം അർഹിച്ചിരുന്നില്ലെന്നും പലരുടെയും പാദസേവ നടത്തിയാണ് അത് നേടിയെടുത്തത് എന്നുമൊക്കെ പറഞ്ഞവർ അസോസിയേഷനിൽ ഉണ്ടായിരുന്നു എന്ന് ഒരിക്കൽ ടോം തുറന്നടിച്ചു. കോഴിക്കോടിന്റെ മണ്ണിൽ ഒരിക്കൽ ദേശീയ ചാമ്പ്യൻഷിപ്പ് അരങ്ങേറുമ്പോൾ അർജുന അവാർഡ് ജേതാവായ ടോമിന് വോളിബോൾ അസോസിയേഷന്റെ ക്ഷണം പോലും ഉണ്ടായില്ല. ഒടുക്കം ടിക്കറ്റ് എടുത്ത് തന്നെ നെഞ്ചിലെത്തിയ ജനങ്ങൾക്കൊപ്പം ഗ്യാലറിയിലിരുന്ന് ടോം കളി കണ്ടു. അണുനയിപ്പിക്കാനെത്തിയ സംഘാടകരെ ഗോബാക്ക് വിളികളോടെയാണ് ആരാധകർ അന്ന് നേരിട്ടത്. അധികാരികൾ എഴുതി തള്ളുമ്പോഴൊക്കെ ടോം ജോസഫ് എന്ന വോളിബോൾ മാന്ത്രികന്റെ കളിക്കാലങ്ങളെ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു. അതിനേക്കാൾ വലിയ അംഗീകാരങ്ങളൊന്നും അയാൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല.